ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിൽ. ഇന്ന് വ്യോമസേനാ ദിനം. ചണ്ഡിഗഡിൽ നടക്കുന്ന വ്യോമ അഭ്യാസ പ്രകടനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാക്ഷ്യം വഹിക്കും. അസമിൽ വികസനം വർദ്ധിപ്പിക്കാൻ വെള്ളപ്പൊക്ക ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ലോക കേരള സഭയുടെ ഭാഗമായ യൂറോപ്പ് യുകെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ലണ്ടനിലെത്തും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 ദിവസം ഗുജറാത്ത് സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി നിരവധി പൊതു റാലികളിലും പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ മുന്നൊരുക്കങ്ങളും ഗുജറാത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് പുറമെ നിരവധി കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനങ്ങളും ബിജെപി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 90th വ്യോമസേനാ ദിനം. ചണ്ഡിഗഡിലെ സുഖ്ന തടാകത്തിന് സമീപം നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും. ഇതാദ്യമായാണ് രാജ്യ തലസ്ഥാനത്തിന് പുറത്ത് വ്യോമസേനാ ദിന അഭ്യാസങ്ങൾ നടക്കുന്നത്. രാജ്യത്തെ സേവിക്കുന്ന എല്ലാ വ്യോമസേനാ പോരാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വ്യോമസേനയിലെ ധീരസേനാനികളുടെ മഹത്തരമായ സംഭാവനകളെ സ്മരിക്കുന്നതായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൌധരി വ്യോമസേനാ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ആത്മനിർഭരതയെന്ന പ്രധാനമന്ത്രിയുടെ ദർശനത്തോട് വ്യോമസേന പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളപ്പൊക്ക ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിലൂടെ മാത്രമേ അസമിൽ വികസനവും കൂടുതൽ സ്വകാര്യ നിക്ഷേപവും സാധ്യമാകൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 3 ദിവസത്തെ വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിനിടെ ഇന്നലെ വൈകിട്ട് ഗുവാഹത്തിയിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി നടത്തിയ ചർച്ചയ്ക്കിടെയാണ് കേന്ദ്രമന്ത്രി നിലപാട് അറിയിച്ചത്. സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളെ പുനരുദ്ധീകരിച്ച് പ്രദേശത്തിന്റെ ജലസ്വാംശീകരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ മഴവെള്ളം കൂടുതൽ സംഭരിക്കാൻ മണ്ണിനാകുമെന്നും ഇതിലൂടെ വെള്ളപ്പൊക്ക കെടുതി പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായുള്ള ശക്തമായ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗുവാഹത്തിയിൽ ബിജെപിയുടെ പുതിയ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ഘനപ്പാറയിൽ നടന്ന പാർട്ടി റാലിയിലും പങ്കെടുത്തു. വൈകിട്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഡിജിപിമാരും പങ്കെടുക്കുന്ന ലഹരിവിരുദ്ധ യോഗത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സന്നിഹിതനാകും. നോർവെ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ലണ്ടനിൽ എത്തും. നാളെ ലോക കേരള സഭയുടെ ഭാഗമായുള്ള യൂറോപ്പ് യുകെ മേഖലാ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ജൂണിൽ തിരുവനന്തപുരത്ത് ചേർന്ന 3rd ലോക കേരള സഭയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സമ്മേളനം ചേരുന്നത്. അതിനിടെ കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ നോർവെ മലയാളികൾ താൽപര്യം അറിയിച്ചു. രാജ്യത്ത് ഡിജിറ്റൽ രൂപ അഥവാ ഇ രൂപ വൈകാതെ അവതരിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക്. ഇതുമായി ബന്ധപ്പെട്ട ആശയപത്രിക റിസർവ് ബാങ്ക് പുറത്തിറക്കി. ഡിജിറ്റൽ കറൻസിയെക്കുറിച്ചും ഇ രൂപയുടെ ഉപയോഗങ്ങളെയും നേട്ടങ്ങളെക്കുറിച്ച് RBI പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കുന്നു. 2030 രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ ഉത്പാദനം 450 GW ഉയർത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഭാരതി പ്രവീൺ പവാർ. ആരോഗ്യ ഊർജ്ജ മേഖലകളുടെ 2nd ഉന്നതതല സംയോജന യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അജൈവ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജം സ്ഥാപിത ശേഷിയുടെ 39% കൈവരിച്ചതായും ഈ വർഷം അത് 40% ശ്രീമതി പവാർ കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ആംബില്ലുമായി ബന്ധപ്പെട്ട തർക്കവിഷയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി സ്വന്തം അവകാശവാദങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പക്ഷമാണ് ചിഹ്നത്തിനായി അവകാശമുന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. കിഴക്കൻ അന്തേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് തർക്കം ഉടലെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ശ്രീ മഹാകാലേശ്വർ ക്ഷേത്ര വികസന പദ്ധതിയുടെ ഒന്നാംഘട്ടം ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിനുശേഷം ഉജ്ജയിനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. രാജ്യത്തെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് മഹാകാലേശ്വറിൽ സ്ഥിതി ചെയ്യുന്നത്. 800 കോടിയുടെ വികസന പദ്ധതികൾ 2 ഘട്ടമായാണ് പൂർത്തീകരിക്കുന്നത്. ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികളുടെ വരവിലുണ്ടായ വർധനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ഇത് സംബന്ധിച്ച് ജമ്മുകാശ്മീർ വിവര പൊതുജനകാര്യ ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച ട്വീറ്റിനുള്ള മറുപടിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഊഷ്മളവും സ്വീകാര്യവുമായ അന്തരീക്ഷമൊരുക്കിയ ജമ്മുകാശ്മീർ ജനതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 1,62,00,000 വിനോദസഞ്ചാരികളാണ് ഈ വർഷം ജമ്മുകാശ്മീർ സന്ദർശിച്ചത്. 2030 കാർബൺ ബഹിർഗമന നിരക്ക് 0 എത്തിക്കാനുള്ള സമഗ്ര നടപടികളുമായി ഇന്ത്യൻ റെയിൽവേ. വിശദാംശങ്ങളിലേക്ക്. സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾക്ക് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെ കൂടുതൽ ആശ്രയിച്ച് ഹരിത സൌഹൃദ അന്തരീക്ഷം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ റെയിൽവേ പാതകളുടെ വൈദ്യുതീകരണം, ഊർജ്ജക്ഷമതയുടെ വർധന തുടങ്ങിയ നടപടികളിലൂടെയും ലക്ഷ്യം പൂർത്തീകരിക്കും. രാജ്യത്തെ ചരക്ക് നീക്കം റെയിൽവേ കേന്ദ്രീകൃതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് വേഗം പകരാനായി റെയിൽവേയുടെ ചരക്ക് നീക്കക്ഷമത വർദ്ധിപ്പിക്കാനും പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 2030 റെയിൽവേ വഴിയുള്ള ചരക്ക് നീക്കം 45% വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മത്സരം. ഇന്നലെ പാകിസ്ഥാനോട് 13 runs ഇന്ത്യ കീഴടങ്ങിയിരുന്നു. അതേസമയം പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 1 സ്ഥാനത്ത് തുടരുകയാണ്. ദേശീയ ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ മത്സര ഇനമായ യോഗാസനയിൽ മഹാരാഷ്ട്രയുടെ വൈഭവ് ശ്രീരാമന് സ്വർണം. പശ്ചിമബംഗാളിന്റെ ശുഭം ദേബ്നാഥിനാണ് വെള്ളി. നീന്തലിൽ 2 ഇനങ്ങളിൽ കൂടി കേരളത്തിന്റെ സജൻ പ്രകാശ് സ്വർണം നേടി. 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 200 മീറ്റർ എന്നീ വ്യക്തിഗത ഇനങ്ങളിലായിരുന്നു നേട്ടം. ജൂഡോയിൽ 78 കിലോഗ്രാം വിഭാഗത്തിൽ കോമൺവെൽത്ത് വെള്ളിമെഡൽ ജേതാവ് ഡൽഹിയുടെ ടൂലിക മാണിനാണ് സ്വർണം. വനിതകളുടെ 80 കിലോമീറ്റർ സൈക്ലിംഗ് ഫൈനൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാറിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31 ഒക്ടോബർ വൈകുന്നേരം 5 മണി വരെ നീട്ടിയതായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. 30 സെപ്റ്റംബർ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. www.awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ലാവോസ്, കംബോഡിയ, മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാജോലി വാഗ്ദാനങ്ങളിൽ കുടുങ്ങുന്നു ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം. ചൈനയിലെ സിൻജിയാങ് ഉയ്ഗൂർ സ്വയംഭരണ മേഖലയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ മാനിക്കപ്പെടണമെന്നും ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ജി വ്യക്തമാക്കി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1,200 കോടി രൂപ വില വരുന്ന 200 കിലോ ഹെറോയിൻ കൊച്ചി പുറംകടലിൽ നിന്ന് പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് 6 ഇറാനിയൻ സ്വദേശികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും നാവികസേനയും നടത്തിയ സംയുക്ത നീക്കത്തിനിടയിലാണ് ഇറാനിയൻ ബോട്ട് പിടിയിലായത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി എത്തിച്ച ഹെറോയിൻ സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കുന്നതിനായി കടലിൽ വച്ച് ഇറാനിയൻ ബോട്ടിന് കൈമാറുകയായിരുന്നു. ഹെറോയിൻ ശ്രീലങ്കയിലെത്തിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടത്താനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്ന് NCB ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാർ സിംഗ് കൊച്ചിയിൽ പറഞ്ഞു. ISL 9th season കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തോടെ തുടക്കം. കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-3 ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത്. മുംബൈയിലെ നാസിക്കിൽ ഇന്നലെ രാത്രിയുണ്ടായ ബസ് അപകടത്തിൽ 11 പേർ മരിച്ചതായി റിപ്പോർട്ട്. ബസിന് തീപിടിച്ചാണ് അപകടം ഉണ്ടായത്. മരിച്ചവരുടെ എണ്ണം കൃത്യമായി അറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. 45th വയലാർ പുരസ്കാരം പ്രഖ്യാപിച്ചു. എസ് ഹരീഷിന്റെ മീഷ എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. വയലാറിന്റെ ജന്മദിനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിൽ. ഇന്ന് വ്യോമസേനാ ദിനം. ചണ്ഡിഗഡിൽ നടക്കുന്ന വ്യോമ അഭ്യാസ പ്രകടനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാക്ഷ്യം വഹിക്കും. അസമിൽ വികസനം വർദ്ധിപ്പിക്കാൻ വെള്ളപ്പൊക്ക ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ.
ലോക കേരള സഭയുടെ ഭാഗമായ യൂറോപ്പ് യുകെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ലണ്ടനിൽ എത്തും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.